വിക്രമാ, ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളതൊന്നും വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാ 2000 രൂപയുണ്ട്. എന്താ മോളെ, മാർക്കറ്റ് വരെ? അച്ചാച്ചൻ പറഞ്ഞിരുന്നില്ലേ നാളത്തെ പൂജയുടെ കാര്യം, അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ. എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. അതിനെന്താ മോക്ക്, എന്താ വേണ്ടച്ചാ പറഞ്ഞാ മതി, വിക്രമൻ വാങ്ങിയിട്ട് വരും. അത് ശരിയാവില്ല, ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യണം. വിക്രമന്റെ കൂടെ ഞാനും ഒന്ന് പോക്കോട്ടെ അച്ചാച്ചാ. വേണ്ട മോളെ, ഇപ്പൊ പുറത്തേക്കുള്ള യാത്രയൊന്നും അത്ര സുരക്ഷിതമല്ല. ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചു. പ്ലീസ് അച്ചാച്ചാ, ഞാനും കൂടെ ഒന്ന് പോക്കോട്ടെ. എങ്കിൽ ചെല്ല്. പക്ഷെ ഒരു കാര്യം, പെട്ടെന്ന് ഇങ്ങ് എത്തണം. അധികം ചുറ്റിക്കറങ്ങി സമയം കളയരുത്. വിക്രമാ, മോള് കൂടുള്ളതിനാൽ കാർ എടുത്തോ. ശരി തമ്പുരാൻ. താങ്ക്സ് അച്ചാച്ചാ. ശരി മോളെ. ആ പിന്നെ മോള് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത്. ഏയ്, സ്റ്റിയറിംഗിൽ അറിയാതെ പോലും ഞാൻ തൊടില്ല. ശരി മോളെ. കേറിക്കോ. ഞാൻ ഇനി മുതൽ അങ്ങനെ വിളിക്കും. ഏട്ടമ്പിളിൽ എന്തോ ദുസ്സൂചന ഉണ്ടല്ലോ ഈശ്വര. ചേട്ടനൊന്ന് വണ്ടി നിറയിക്കേ. അല്ല, ഡ്രൈവിംഗിന്റെ ത്രില് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട കുഞ്ഞെ, കുഞ്ഞിന്റെ ത്രില്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും അപകടം പറ്റിയ എനിക്ക് കൊട്ടാരത്തിൽ ചെന്ന നല്ല തല്ലായിരിക്കും, അറിയോ. അതൊന്നും ഇല്ലെന്നേ വിക്രമേട്ടൻ. കേറാൻ എന്റെ കട്ടയും പണവും മുടങ്ങുന്ന സകല ലക്ഷണം ഉണ്ടല്ലോ എന്റെ ദൈവമേ. കേറാൻ പറഞ്ഞില്ലേ? വിമാനത്തിൽ പറക്കാൻ കൊച്ചമ്മയുടെ വിചാരം. എടി പാവങ്ങൾക്ക് ഇതുവഴി പോണ്ടേ? എന്താ എന്താ അടി നോക്കി പഠിപ്പിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഏയ്, എടി പൊടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തേടി? നീ കാരണം 20 ലിറ്റർ പാല ഈ റോഡിൽ അഭിഷേകം ചെയ്ത് കിടക്കണേ, അതിന്റെ കാശ് തന്നിട്ട് മോള് ഇവിടുന്ന് പോയാ മതി. കാശോ? ഞാൻ എങ്ങനെ തനിക്ക് കാശ് തരണം? ചൂടിലാണല്ലോ. സമാധാനായി. അല്ല, അച്ചാച്ചന്റെ അച്ചൂട്ടിക്ക് എന്താ പറ്റിയേ? ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അവന് ഞാൻ വെറുതെ വിടില്ല. എന്താ മോളെ, എന്താ ഉണ്ടായത്? എന്റെ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഒരു ഇഡിയറ്റ് സൈക്കിൾ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു വെച്ചോ. എന്നിട്ട് അവൻ എന്നോട് വഴക്കുണ്ടാക്കി. വണ്ടി ഓടിച്ചത് വിക്രമനല്ലേ, അതിന് അച്ചൂട്ടി എന്തിനാ വഴക്ക് പറയുന്നേ? എനിക്കറിയില്ല. എന്നിട്ട് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് കാശും എടുത്തു. ലോകത്തുള്ള ഭിക്ഷക്കാരൊക്കെ ഇതിനകത്തോട്ടാണ് ഇടിച്ചു കയറുന്നത്. പോയിട്ട് ശരിയായിച്ചവാ. ഇതെന്നാ കോലമാടാ, താൻ ആകെ നാറിപ്പോയല്ലോ.
പ്രകൃതി ചികിത്സ കഴിഞ്ഞു വരിക. ഒന്നും പറയണ്ട, നമ്മുടെ അശ്വതി മോൾ ഇങ്ങോട്ട് വന്നായിരുന്നു. അകത്തേക്ക് കലിതുള്ളി പോയിട്ടുണ്ട്. അല്ല, തന്റെ ചവിട്ടി പുറത്താക്കി. അയ്യോ എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറുമെന്നാ തോന്നുന്നത്. അശ്വതി മോള് ഇതിലിന്ന് കീറാൻ എന്തോ ഇരിക്കുന്നു, ആകെ മാറിയില്ലേ. ആരായിത്? ആരായി ഇയാളെ ഇങ്ങോട്ട് അയച്ചത്? എടോ സെക്യൂരിറ്റി, വിക്രമ. ഞാൻ വിക്രമനാണ് തമ്പുരാനേ. എന്താ വിക്രമായത്? ആരാടോ ഇയാളെ ഈ കോലത്തിലാക്കിയത്? ഞാനൊന്നും ചെയ്തില്ല തമ്പുരാനേ. അശ്വതികുഞ്ഞു ഓടിച്ച, അല്ല ഞാൻ ഓടിച്ചപ്പോ. എന്നോട് നീ കാണാൻ പറയുന്നോടാ? ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് കർക്കശമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ മോളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കരുതെന്ന്. അത് അശ്വതികുഞ്ഞു നിർബന്ധിച്ചപ്പോ. എന്താ? അയ്യോ വിക്രമ, നോണ പറയല്ലേ. സത്യം എന്താ വിക്രമ? വണ്ടി ഓടിച്ച ഞാനാ. മതി, രണ്ടുപേരും ചേർന്നുള്ള ഈ നാടകം. മോളെ, കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞങ്ങൾ നോക്കുമെന്നുള്ള വിശ്വാസത്തോടെയാ നരേന്ദ്രൻ, നിന്റെ അച്ഛൻ, നിന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത്. വേണ്ട, മേലിൽ ഇത് ആവർത്തിക്കരുത്. ആ പോകട്ടെ. തൽക്കാലം രക്ഷപ്പെട്ടു. സോറി വിക്രമേട്ടൻ, എനിക്ക് വേണ്ടി ഒരു കള്ളം പറഞ്ഞില്ലേ. ഇതിരിക്കട്ടെ. താങ്ക് യു. 300 രൂപ. ഒരു കള്ളം പറഞ്ഞപ്പോ 300 രൂപ. അപ്പൊ ഡെയിലി ഓരോ കള്ളം പറയാം. അയ്യോ തമ്പുരാന്, ഇതാരാണെന്നോ മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ശ്രീഹരി, എൻ്റെ സേതുലക്ഷ്മിയുടെ വയറ്റില് കാലന്റെ ജന്മമായി പിറവിയെടുത്തവൻ അങ്ങയുടെ കൊച്ചുമോൻ. നിന്റെ മുത്തച്ഛനാണ് ഞാൻ. അറിയാം, ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ എന്റെ അമ്മയെ ഉമ്മയന്നൂർ തമ്പുരാക്കന്മാർ പടിയടച്ച് പിണ്ടം വെച്ചില്ലേ. ആ അമ്മയുടെ അച്ഛൻ വേണ്ട, എനിക്കാരും വേണ്ട. അവന്റെ നിഷേധിത്തരം കണ്ടല്ലേ തെമ്മാടി. തമ്പുരാനുള്ളത് കൊണ്ടാ ഇല്ലെങ്കി അവന്റെ നാവ്യം പിഴുതെടുത്തനെ. എന്തിന്? എന്റെ മകള് പോയപ്പോ അവള് പെറ്റിട്ട കുഞ്ഞു മരിച്ചോ അതോ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ ഉൾപ്പെടെ ഒരാളും ഉണ്ടായില്ല. അവന് പ്രതിഷേധം കാണും, അത് സ്വാഭാവികം. പൂജയ്ക്ക് അവന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഉണ്ടായിരിക്കും. കൊട്ടാരത്തിലേക്ക് അങ്ങ് വിളിച്ച ഒരു കോണിച്ചപ്പട്ടിയെ പോലെ വാലും ചുരുട്ടി അവൻ വരില്ലാന്ന് തോന്നണുണ്ടോ തമ്പുരാന്? അമ്മ ഇതിൽ ഇടപെടണ്ട, പൂജയല്ല. കൊട്ടാരത്തിൽ ഒരു മഹോത്സവം നടന്നാ പോലും ശ്രീഹരി ആ മുറ്റത്ത് കാലുത്തുന്ന് ആരും സ്വപ്നം കാണണ്ട. മോനെ, രണ്ടാനമ്മയായിട്ടും നീ എന്നെ വിളിക്കുന്ന അമ്മയെന്നാണ്. ആ സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നാണെന്ന് കരുതിയാ മതി. നിനക്കും കൂടി അവകാശപ്പെട്ട മണ്ണാ കൊട്ടാരത്തിലേത്. അവിടെ ആരും നിന്നെ ഒരു അന്യനായി കണക്കാക്കില്ല. പിന്നെ അവരുടെ കിരീടവും ചെങ്കോലും തന്ന് തമ്പുരാനെ വാഴിക്കാൻ പോവല്ലേ. ഈ ഹരിയേട്ടന് ദുരാഭിമാനമേ, തലയിരിക്കുമ്പോ വാലാടല്ലേ. പൂജയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടി സാന്നിധ്യം വേണം, അത്രേ അവരെ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാലേ പട്ടി ചന്തയ്ക്ക് പോയാലും നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരണം. അല്ലേലും നമ്മൾ അവിടെ സ്ഥിരതാമസത്തിന് പോകുന്നതല്ലോ. നിനക്ക് അവകാശപ്പെട്ടതിനെ പറ്റി കൊട്ടാരത്തിലുള്ളവർക്ക് സൂചന കൊടുക്കാൻ ഇതൊരു നല്ല അവസരമാണ് മോനെ. അത് നീ കളഞ്ഞു കുളിക്കരുത്. ആരാ, എന്താ വേണ്ടത്? താങ്കൾ ഇവിടെ തന്നോടാ ചോദിച്ചത്? എന്താ എവിടെയെന്ന്? എന്റെ മോനിങ് വന്നോ? ശാരദേ, നിനക്ക് മനസ്സിലായോ ഇതാരാന്ന്? ആ മുഖത്തെ കൊമ്പിക്ക് നമ്മുടെ സേതുലക്ഷ്മിയുടെ മോൻ ശ്രീഹരിയ. എന്റെ സേതുലക്ഷ്മിയുടെ മോനാ? എന്റെ കുട്ടി, നീ എവിടെയായിരുന്നു? അച്ചാ, എന്താ ഇത്? ഇയാള് എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തത്. അയ്യോ, ആണോ? അത് ഞാൻ ആളറിയാതെ. ശരി ശരി ശാരദേ, മോനെ കൊണ്ട് വീട്ടിനകത്തേക്ക് പോ. വാ മോനെ, വാ.